നമുക്കറിയാം സംസ്ഥാനത്ത് ഏതാണ്ട് 3 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ടായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പല മുന്നണികളും പ്രത്യേകിച്ച് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളൊക്കെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള പ്രാഥമിക ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. CPMനെ സംബന്ധിച്ച് സാധാരണ നിലയ്ക്ക് 3 തവണയിൽ കൂടുതൽ മത്സരിക്കാൻ അവസരം നൽകാറില്ല. കഴിഞ്ഞ തവണ പലരുടെ കാര്യത്തിലും വിട്ടുവീഴ്ച നൽകി. ഇത്തവണ ആ ചർച്ചയും പെതുക്കെ തുടങ്ങിയിരിക്കുകയാണ്. ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. 2ാം തവണയാണ് അദ്ദേഹം മന്ത്രിസഭയിലെത്തുന്നത്. 7 തവണ അദ്ദേഹം മത്സരിച്ചു. ജി സുധാകരൻ എല്ലാ തവണയും എന്ന പോലെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത്തവണയും ആദ്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. മത്സരത്തിനോട് തനിക്ക് ആർത്തിയില്ല, പക്ഷേ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. ജി സുധാകരൻ്റെ വാക്കുകളിലേക്ക്. അങ്ങ് മത്സരിക്കുമോ ഇല്ലയോ? അല്ല, അത് പാർട്ടിയുടെ തീരുമാനമാണ് പറയുന്നത്. എനിക്ക് മത്സരിക്കാൻ വേണ്ടി ആർത്തിയൊന്നുമില്ല. മത്സരിച്ച് അടങ്ങുമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഇല്ല, പിന്നെ പാർട്ടി തീരുമാനങ്ങളാണ്. അപ്പോൾ അതിനോട് ഞാൻ അവിടെയാണ് പ്രതികരിക്കേണ്ടത്. ഇവിടെ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിനുവേണ്ടി എനിക്ക് ആർത്തിയൊന്നുമില്ല. മത്സരിച്ചേ പറ്റൂ എന്ന ആഗ്രഹങ്ങളും ഇല്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും? അതൊന്നും തീരുമാനിച്ചല്ല. പാർട്ടി പറയട്ടെ, എന്തരല്ലേ മത്സരിക്കില്ല. പാർട്ടിയുടെ എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് അധികാരം ഭരണഘടന നൽകുന്നുണ്ടല്ലോ. അന്നേരത്തെ കാര്യമല്ലേ പാർട്ടി പറയുമെന്ന് ആർക്കറിയാം? അല്ല, എനിക്ക് മത്സരിക്കണമെന്ന് പ്രത്യേകിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ആർത്തിയൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ചില റിപ്പോർട്ടുകൾ വരുന്നു മണ്ഡലം മാറുന്നു എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഞാനൊന്നും മാറുന്നില്ല. മത്സരിക്കാനും ഞാൻ മനസ്സിൽ പോകുന്നു കരുതിയിട്ടില്ല. ഞങ്ങളിത് ചർച്ച ചെയ്തിട്ടേ ഇല്ല. മത്സരത്തെപ്പറ്റി CPIയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഒന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇലക്ഷന് നല്ല വിജയം നേടി. ആലപ്പുഴ MPയുടെ വിജയം നേടി. എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ മൊത്തം ജയിച്ചു. 5 പഞ്ചായത്തും ജയിച്ചു. ബ്ലോക്കിൽ 13-12 സീറ്റും കിട്ടി. 2 ജില്ലാ പഞ്ചായത്ത് സീറ്റും കിട്ടി. മുനിസിപ്പാലിറ്റിയിലെ 52 സീറ്റിൽ എൻ്റെ മണ്ഡലത്തിലുള്ള 27 വാർഡാണ്. ബാക്കി ഐസക്കനപ്പുറത്താണ്. 27-28 ജയിച്ചു. 16,000 വോട്ടിന് മെജോറിറ്റി ഉണ്ട് വാർഡ് ആ മണ്ഡലത്തിൽ. പഞ്ചായത്ത് മാത്രം, മുനിസിപ്പാലിറ്റിയുടെ കൂട്ടുമ്പോൾ അതിനേക്കാൾ കൂടും. 20-20 വേണ്ടി വരും. ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. നിയമസഭാ ഇലക്ഷനെ പറ്റിയില്ല. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ആ ഇലക്ഷൻ റിവ്യൂ ഇപ്പോൾ നടത്തിയത്, ഈ കമ്മിറ്റി കൂടി 2 ദിവസം കൂടിയില്ലേ, അത് താഴോട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ വരെ പോയത്. അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷന് തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊന്നും ആയിട്ടില്ല. അതൊക്കെ സാധാരണഗതിയിൽ ഞങ്ങൾ ചെയ്യുന്നത് ഡിക്ലറേഷനൊക്കെ വരുന്ന ആ സമയത്താണ്. ആ സമയത്തൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാലും ഇപ്പോഴില്ല, ആലോചിച്ചിട്ടില്ല. കോൺഗ്രസ് ആലോചിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ കോൺഗ്രസ് വലിയ തയ്യാറെടുപ്പ് നടക്കുകയാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും തയ്യാറെടുപ്പ് എല്ലാവരും നടത്തുകയല്ല, BJP നടത്താണ്. തയ്യാറെടുപ്പ് ആരാണ് നടത്താത്? എല്ലാവരുടെ ജോലി അതല്ല, കാരണം രാഷ്ട്രീയമല്ല ജീവിതം. അപ്പോൾ എല്ലാവർക്കും അതാണ്. അവർ രാഷ്ട്രീയ നേതാക്കന്മാർ രാവിലെ കിളയ്ക്കാനും പൂട്ടാനും ഒന്നും അല്ല പോകുന്നത്. കിളയ്ക്കുന്നവരുടെയും പൂട്ടുന്നവരുടെയും എല്ലാം പ്രശ്നം ചർച്ച ചെയ്ത് രാഷ്ട്രീയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്.